السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അഭിവന്ദ്യരും ആദരണീയരുമായ ആശിഖീങ്ങളെ, പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും താൽപര്യവും ആഗ്രഹിച്ചുകൊണ്ട് പുണ്യവസന്തമാകുന്ന പുണ്യ റബീഇന്റെ അനുഗ്രഹീതമായ രാവുകളിൽ അവിടുത്തെ അപദാനങ്ങളും പ്രകീർത്തനങ്ങൾ പാടുകയും പറയുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിലുടനീളം അവിടുത്തെ പൊരുത്തവും സംതൃപ്തിയും ലഭിക്കുകയും നാളെ സാലിഹീങ്ങളോടൊപ്പം പ്രിയപ്പെട്ട സഹാബാക്കളോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് സ്വർഗീയ ലോകത്തിലൂടെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് പാറി പറന്നു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും പരിശുദ്ധമായ വീടുകളിലും പള്ളികളിലും പരിപാവനമായ മൗലിദുകൾ ഓതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗം പ്രകടമാക്കാറുണ്ട്. അങ്ങനെ നാം മൗലിദ് ഓതി വരുമ്പോൾ പല സ്ഥലങ്ങളിലും പല വ്യക്തികൾക്കും എന്താണ് പരിശുദ്ധമായ ഈ മൗലിദ് ഷെരീഫിൽ പറയുന്നത് എന്നുപോലും അറിയാത്ത അവസ്ഥയിൽ ആളുകൾ പാടുന്നു, ആളുകൾ പറയുന്നു, അതോടൊപ്പം നമ്മളും ചേരുന്നു എന്നതിനപ്പുറം എന്താണ് അതിൽ പരാമർശിക്കുന്നത് എന്നോ എന്താണ് അതിൽ പാടുന്നതെന്നോ നാം ഇതുവരെയും പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. മങ്കോസ് മൗലദിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നടന്ന് ആ സമയത്തുള്ള അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ച് അതിനെ മനോഹരമായ ബൈത്തുകളിലൂടെ പദ്യത്തിലൂടെ നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ് എന്നും അതിൽ എന്താണ് പരാമർശിക്കുന്നത് എന്നും പഠിക്കേണ്ടത് നമുക്ക് ബാധ്യതയും അനിവാര്യതയുമാണ്. അഞ്ച് ഹിക്കായത്തുകളിലായി, നാല് വലിയ ഹിക്കായത്തുകളും ഒരു ചെറിയ ഹിക്കായത്തും, അങ്ങനെ അഞ്ച് ഹിക്കായത്തുകളിലായി ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങൾ, ആ ജനനത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ താല്പര്യം, ആ ജനനം ഉണ്ടാകുന്ന സമയത്ത് തലകീഴായി മറിഞ്ഞു വീണ ബിംബങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമടക്കമുള്ള നിരവധി അത്ഭുത
യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ ആ മൗലിദ് ശരീഫിൽ നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. തൽക്കാലം അതിന്റെ പദ്യങ്ങളിലൂടെ എല്ലാവർക്കും ഒരുപക്ഷെ ഈ ഹിക്കായത്തുകൾ ഓർമ്മയില്ലെങ്കിൽ പോലും അതിന്റെ പദ്യങ്ങൾ മിക്ക ആളുകൾക്കും അത് കാണാപ്പാടമാണ് എന്നുള്ളത് കൊണ്ട് അതിലെന്താണ് പരാമർശിക്കുന്നത് എന്ന ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പഠന വിധേയമാക്കിക്കൊണ്ടുള്ള കുറഞ്ഞ നേരത്തെ പ്രഭാഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഹിക്കായത്തിന് ശേഷമുള്ള ആ പദ്യത്തിലൂടെ എന്താണ് പരാമർശിക്കുന്നത്? നമുക്കറിയാം, വളരെ മനോഹരമായി സലവാത്തുകളോടുകൂടി നമ്മൾ പാടിക്കൊണ്ട് നാം പറയുന്നത്, ആദ്യമായി നാം പറയുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടത്തെയുടെ ആ സ്നേഹത്തിന്റെ പേരിൽ, ആ ഇഷ്ഖിന്റെ പേരിൽ നാളെ പരലോകത്ത് നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹീതമായ വിജയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രതിപാദ്യമാണ്. നാളെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശഫാഅത്തിനെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യമാണ്. എന്താണ് അതിനകത്തുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പൂജാതരാവുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അഥവാ വിശ്വാസികളുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബാക്കള് നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, നിങ്ങളിൽ ആരെ പിൻപറ്റിയാലും നിങ്ങളെ സന്മാർഗം സിദ്ധിച്ചവരാണ്, നിങ്ങൾ ആരെ മുറുകെ പിടിച്ചാലും നിങ്ങൾ വിജയിച്ചവരാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും നക്ഷത്രങ്ങളെ പോലെ അല്ലെങ്കിൽ സഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പറയുമ്പോൾ ആ നക്ഷത്രങ്ങളെക്കാൾ മുകളിൽ പ്രകാശം ഈ ലോകത്തിന് പരത്തുന്ന ഒരു പൂർണ്ണ ചന്ദ്രനായി ഹബീബായ നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഹബീബായ നബി തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ വരി തന്നെ ഇങ്ങനെയാണ്, പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ വിശ്വാസികളാകുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ 14 രാവിന്റെ പൗർണമിയെ പോലെ, പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ചു വന്ന ഹബീബായ നബിയേ, സഹാബാക്കള് നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾ അല്ലെങ്കിൽ പൊതുവേ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അവർ നക്ഷത്രങ്ങളെ പോലെയാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞത് കൽബുദൂരി, പരിപൂർണ ചന്ദ്രനെ പോലെയാണ്, 14 രാവിന്റെ പൗർണമിയെ പോലെയാണ്. അല്ല ബൽവാ അശ്റഫു മിൻഹുയാ സയ്യിദി ഖൈറൻ നബീ, അല്ല അതിനേക്കാൾ മഹത്വമാണ്, അതിനേക്കാൾ മഹത്വമാണ്. സഹാബാക്കളെ നക്ഷത്രമാണെങ്കിൽ പ്രിയപ്പെട്ട പ്രവാചകനെ പരിപൂർണ ചന്ദ്രനാണ്, പരിപൂർണ ചന്ദ്രനാണ്. അല്ല ബൽവ അശ്റഫു മിൻഹുയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി, അതിനേക്കാൾ മുകളിലാണങ്ങ്, അതിനേക്കാൾ മഹത്വമാണ് നബിയെ അങ്ങക്കുള്ളത്. എന്താണ് ഇതിൽ പറയുന്നത്? ഒന്ന്, സൗന്ദര്യമാണ്.
സഹാബാക്കളെ നക്ഷത്രങ്ങളെ പോലെ സൗന്ദര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ ജ്വലിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പതിനാലാം രാവിന്റെ പൗർണമിയെ പോലെ പ്രശോഭിക്കുന്ന വദനമാണങ്ങൾക്കുള്ളത്. ഇനി മറ്റൊരർത്ഥമുള്ളത്, മുൻകാല പ്രവാചകന്മാർ അവരൊക്കെ കൊണ്ടുവന്നത് നക്ഷത്രങ്ങളെ പോലെയാണെങ്കിൽ, ചന്ദ്രന്റെ ഉദയത്തോടുകൂടി നക്ഷത്രങ്ങളുടെ ആ പ്രകാശം മങ്ങിപ്പോകും പോലെ ലോകത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനുമായി അല്ലാഹുവിന്റെ ഗ്രന്ഥവുമായി ലോകത്തേക്ക് ഉദയം ചെയ്തപ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ പ്രമാണങ്ങൾ മുഴുവനും അസ്ഥിരപ്പെട്ടു പോയി. ഇനിയും നമുക്ക് ധാരാളം അതിനർത്ഥം കൊടുക്കാം, നമുക്കിനിയും അതിൽ ധാരാളം അർത്ഥം കൊടുക്കാം. ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ, ഇരുളിന്റെ ആ ഭീകരമായ അന്തരീക്ഷത്തിൽ ഒരു ചന്ദ്രന്റെ ഉദയം അല്ലെങ്കിൽ പിറ കണ്ടാൽ, ആ പിറ പതിനാല് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ രാവിൽ അഥവാ പതിനാലിന്റെ പൂർണ്ണതയിൽ, ആ പൂർണമായ ഘട്ടത്തിൽ ആ പിറ എന്ന് പറയുന്ന ഹിലാല് അത് ബദറായി വലുതായി ഒരു റൊട്ടിയുടെ വലിപ്പത്തിന് പൂർണ്ണ ചന്ദ്രനായി മാറുമ്പോൾ, നല്ല നിലാവുള്ള രാത്രി എന്ന് നമ്മൾ പറയുമല്ലോ, മുന്നിൽ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിൽ, നല്ല നിലാവുള്ള രാത്രിയിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിൽ നാം ആ ചന്ദ്രനെ കാണുന്നുവെങ്കിൽ, നബിയെ അങ്ങ് ആരാണ്, അങ്ങ് ആരാണ്, ഓ പ്രവാചകരിൽ ഖൈറായ ഞങ്ങളുടെ നേതാവേ, യാ സയ്യിദി ഖൈറൻ നബി, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട് നാം പറയുന്നത് നബി തങ്ങളുടെ സൗന്ദര്യമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെയാണ്. അവിടെ നിന്ന് വന്നപ്പോൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജഹാലിയത്തും പോയി മറഞ്ഞതിനെ സംബന്ധിച്ചാണ്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വരിയിൽ എന്താണ് തെറ്റുള്ളത്? ഒന്ന്, മറ്റൊന്ന് ഇതാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നാം പാടുക. ഇനി രണ്ടാമത്തെ വരിയിൽ പറയുന്നത്, മഹാനായ പ്രവാചകനെ പറ്റി നമുക്ക് ഒരു ദിവസം വഴലു പറഞ്ഞാൽ, ഒരു ആഴ്ച വഴലു പറഞ്ഞാൽ, ഒരു മാസം പറഞ്ഞാൽ, ഒരു കൊല്ലം പറഞ്ഞാൽ, ഒരു പതിറ്റാണ്ട് പറഞ്ഞാൽ, നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മഹത്വത്തിന്റെ ഉടമയായ ഹബീബായ നബി തങ്ങളെ പറ്റിയിട്ട് പാടി പറയുന്നത്, അന്തവും മാറയിന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി. അംബ ഉമ്മുൻ, അങ്ങ് ഉമ്മയാണോ, അങ്ങ് ഉമ്മയാണോ നബിയെ, അബുൻ അങ്ങ് പിതാവാണോ ഉപ്പയാണോ, അങ്ങ് മാതാവാണോ, അങ്ങ് പിതാവാണോ, അങ്ങ് ഉമ്മയാണോ, അങ്ങ് ഉപ്പയാണോ, മാറയിന ഫീഹിമാ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, മിസ്ല ഹുസ്നിക ഖത്ത് തീരെ തന്നെ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വാത്സല്യം, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ഔദാര്യം, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന മമതാ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുണ, ഇത് ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. സയ്യിദി ഖൈറൻ നബി, അല്ലയോ നബിമാരിൽ ഖൈറായ ഞങ്ങളുടെ നേതാവായ മുത്തു നബിയെ എന്ന് എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ ഹബീബായ നബി തങ്ങളെ പറ്റിയിട്ട് നമ്മൾ പാടി പറയുമ്പോൾ, അതേ നമുക്ക് പറയാം, നമ്മുടെ വാപ്പയേക്കാൾ നമ്മുടെ ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും നമ്മുടെ വാപ്പയല്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ. അൽഅഹ്സാബിന്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഒരിക്കലും മുഹമ്മദ് എന്ന എന്റെ ദൂതം നിങ്ങളുടെ ആരുടെയും വാപ്പയല്ല, വാപ്പയല്ല, ഉമ്മയല്ല, നിങ്ങളുടെ മാതാപിതാക്കളല്ല, പക്ഷേ വലാകിൻ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്.
വഖാതമൻ നബിയീൻ അന്ത്യ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ എന്ന് ഹബീബായ നബി തങ്ങളെ പറ്റിയിട്ട് സൂറത്തുൽ അഹ്സാബിന്റെ 40-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഖുർആന്റെ വിരുദ്ധമാണോ അല്ല? സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് യാത്രകളിൽ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ടുണ്ട്. ത്വായിഫിലേക്ക് കടന്നു പോകുമ്പോ ഹബീബായ നബി തങ്ങളുടെ മടമ്പങ്കാലിലേക്ക് സത്യനിഷേധികളായ കുഫ്ഫാറുകളായ ആ നാട്ടിലെ തെമ്മാടി കുട്ടികളെ കല്ലെറിത്തെറിയുമ്പോൾ ഹബീബായ നബി തങ്ങളെ ദാഹിച്ച് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന തോൽസഞ്ചിയുമായി ത്വായിഫിൽ ചെന്ന് വെള്ളം ശേഖരിച്ച് വരാൻ കടന്നു പോകുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത ത്വായിഫുകാർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരെ നിൽക്കുകയാണ്. ദൂരെ നിൽക്കുന്ന നബി തങ്ങൾ തോൽപാത്രവുമായി വരുന്ന സയ്യിദ് ഇബ്നുൽ ഹാരിസിന്റെ തോൽപാത്രത്തിൽ വെള്ളമുണ്ടെന്ന് ആശയോടെ കാത്തു നിന്നിട്ട് അവിടെ എത്തുമ്പോ ഇല്ല റസൂലേ, ഇല്ല നബിയേ, അങ്ങക്ക് കുടിക്കാൻ വെള്ളം തന്നില്ല എന്ന് പറഞ്ഞ് ആ തോൽപാത്രം കമിഴ്ത്തി കാണിച്ചു കൊടുത്താൽ അവിടത്തെയുടെ മനസ്സിനകത്ത് വേദന വന്നാലോ? അവിടത്തേക്ക് നിരാശ വന്നാലോ? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദൂരെ നിന്ന് നോക്കുമ്പോ തന്നെ ആ പന്തലിന്റെ സത്യ അവിടത്തെ വെള്ളം ശേഖരിക്കാൻ കടന്നു ചെന്ന പ്രദേശത്ത് നിന്ന് വല്ലാത്ത വേദനയോടെ ആ തോൽപാത്രത്തെ കമിഴ്ത്തി കാണിച്ചു കൊടുത്ത് ഇല്ല നബിയേ, അവര് വെള്ളം തന്നില്ല എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ പ്രതീകമായ സയ്യിദ് റളിയല്ലാഹു അൻഹു ക്ഷീണിച്ച് പരവശനാകുമ്പോ നബി തങ്ങളെ തോളത്തെടുത്ത സയ്യിദ് എത്രയെത്ര സംഭവങ്ങളാണ്. തന്റെ മാതാപിതാക്കളിൽ നിന്ന് ഒരു ഒരു കവർച്ചാ സംഘം പിടിച്ചെടുത്ത് അടിമച്ചന്തയിലെ കൊണ്ടുവന്ന് അതിനെ മറ്റാരോ വാങ്ങിയിട്ട് ഖദീജ റളിയല്ലാഹുവിനെ സമ്മാനം കൊടുത്തു. ആ ഖദീജ റളിയല്ലാഹു തആലക്ക് കിട്ടിയ സമ്മാനം തന്റെ പ്രിയപ്പെട്ട പ്രാണനാഥനായ തന്റെ പ്രാണപ്രേയസിയായ ഖദീജ റളിയല്ലാഹുവിനഹ മുത്തുനബിക്ക് സമ്മാനം കൊടുക്കുകയാണ്. മുത്തുനബിക്ക് സമ്മാനം കൊടുക്കുന്നു. തന്റെ പൊന്നുമോന് നഷ്ടപ്പെട്ട വേദന, തന്റെ പ്രിയപ്പെട്ട മകന് നഷ്ടപ്പെട്ട വേദന സഹിക്കാൻ കഴിയാതെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നു ആ ഹബീബായ നബിയോടൊപ്പമുണ്ട് എന്ന വാർത്ത. അങ്ങനെ മക്കയിലെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സയ്യിദ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഹാരിസയും ഹാരിസയുടെ അനുജനും അതുപോലെ ഹാരിസയുടെ ബന്ധുക്കളും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് മുഖം കാണിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മകനെ കൊണ്ടുപോകാനാണ്. ചരിത്രം വിശാലമാണ്. ചോദിച്ചു, നിങ്ങളുടെ മകൻ ആരാണ്? അത് സയ്യിദ് ആണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സയ്യിദിനോട് ചോദിക്കൂ, വരുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ. ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയാണ്, അവിടെ നിൽക്കുന്നു. തന്റെ കൊച്ചാപ്പയും തന്റെ പിതൃവിനും തന്റെ ബന്ധുക്കളും വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ നിന്റെ ഉമ്മ പട്ടിണിയാണ്, വിഷമത്തിലാണ്, നിന്റെ വിയോഗം വല്ലാത്ത വേദനപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് പൊന്നുമോനെ സയ്യിദേ, നീ വരണമെന്ന് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് യാ റസൂലല്ലാ, എന്നെ പോകാൻ അനുവദിക്കല്ല നബിയേ, എന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കല്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വന്ന് എനിക്കെന്റെ വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, എനിക്ക് അങ്ങ് മതി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രതീകമായ സയ്യിദ് റളിയല്ലാഹുവിന്റെ മനസ്സ് മന്ത്രിച്ചിട്ടില്ലേ? അന്ത ഉമ്മുന അമ്മാബോന് മാറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് ഉപ്പയാണോ അങ്ങ് ഉമ്മയാണോ? അല്ല, ഉപ്പയും ഉമ്മയുമല്ല, പക്ഷേ മാറായിനാ ഫീഹിമാ, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളിൽ കണ്ടിട്ടില്ല നബിയേ. മിസ്ല ഹുസ്നിക, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വാത്സല്യം കത്ത് തീരെ തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. യാ സയ്യിദി ഖൈറൻ നബി. അല്ലയോ പ്രിയപ്പെട്ട നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി
തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ സ്നേഹം പകർന്നുകൊടുത്ത് ഒരു വിഭാഗം ആ സ്നേഹത്തെ നുകർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ സന്താനങ്ങളെക്കാൾ എന്തിനേറെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം സ്വശരീരങ്ങളെക്കാൾ അതിനപ്പുറം വേറൊന്നുമില്ലല്ലോ സ്വന്തം ശരീരത്തെക്കാൾ നമുക്ക് കടപ്പെട്ടത് നമ്മുടെ ഹബീബാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം തിരിച്ചറിയുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി വരികൾ നാളെ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.